Institute of Management Technology. Approved by AICTE, Oottanad, Vavanur. പട്ടമ്പി കീഴായൂരിൽ 110 KV സബ്സ്റ്റേഷനിൽ നിന്നും മരുതൂർ 33 KV സബ്സ്റ്റേഷനിലേക്ക് അണ്ടർഗ്രൗണ്ട് കേബിൾ ഇടുന്നതിനായി റോഡ് വെട്ടിപ്പൊളിച്ചതിനെതിരെ പ്രതിഷേധം. യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെയാണ് പ്രദേശവാസികളുടെ സഞ്ചാരമാർഗം തടസ്സപ്പെടുത്തിയുള്ള നിർമ്മാണം നടത്തുന്നതെന്നായിരുന്നു ആക്ഷേപം. പട്ടാമ്പി കീഴായൂരിൽ പുതുതായി നിർമ്മിച്ച 110 KV സബ്സ്റ്റേഷനിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള മരുതൂർ 33 KV സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അണ്ടർഗ്രൗണ്ട് കേബിൾ ഇടുന്ന പ്രവർത്തികളാണ് 2 ദിവസം മുൻപ് കീഴായൂരിൽ തുടങ്ങിയത്. എന്നാൽ പ്രദേശവാസികളെ അറിയിക്കാതെയാണ് റോഡിന് നടുവിലൂടെ ചാലുകീറിയുള്ള നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയത്. 100 കണക്കിന് കുടുംബങ്ങൾക്ക് പുറം ലോകത്തേക്ക് എത്താനും കീഴായൂർ സബ് സെന്ററിലേക്ക് പോകാനുമുള്ള റോഡാണ് ഈ വിധമായി കിടക്കുന്നത്. റോഡിന് നടുവിൽ വലിയ കിടങ്ങ് രൂപത്തിലാണ് ചാൽ കീറിയിരിക്കുന്നത്. നടക്കാൻ പോലും സൌകര്യമില്ലാത്ത അവസ്ഥയിലായിരുന്നു പ്രവൃത്തികൾ തുടങ്ങിയതെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. റോഡ് ഈ വിധമായതോടെ പുറത്തിറങ്ങാനും പുറത്തുപോയവർക്ക് വാഹനങ്ങളുമായി വീടുകളിലേക്ക് എത്താനും കഴിയാത്ത അവസ്ഥയായെന്നുമാണ് പരാതി. ചാലുകീറി രണ്ട് സൈഡിലും മണ്ണ് കൂട്ടിയിട്ടതോടെ ജനവാസ മേഖലയിലേക്കുള്ള യാത്രയും ദുസ്സഹമായി. ഇതിനിടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയതും ദുരിതം ഇരട്ടിപ്പിച്ചു. KCB സബ്സ്റ്റേഷനിലേക്ക് സബ്സ്റ്റേഷനിൽ നിന്ന് കേബിൾ പോകാൻ വേണ്ടിയിട്ടാണ് കുഴിച്ചിരിക്കുന്നത്. ഇന്നൊക്കെ 4ാമത്തെ ദിവസമായി. ഞങ്ങൾ നാട്ടുകാർ ആയിട്ടുള്ള ആളുകൾ, ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന നമ്മൾ ഒരു വിവരം അറിഞ്ഞിട്ടില്ല. ഇവർ ഇത് കുഴിക്കാൻ പോവുകയാണെന്നോ, രാവിലെ അവർ വന്നു അപ്പോൾ പൈപ്പ് നേരെയാക്കാൻ വന്നിരിക്കുകയാണെന്നാണ് ഞങ്ങൾ ധരിച്ചത്. പിന്നെ ഒരു ഉച്ച 1 മണിയെല്ലാം ആയപ്പോഴത്തേക്കാണ് റോഡ് മുഴുവൻ കിളച്ച് മറിച്ച് ഒരു കിടങ്ങ് മാതിരിയാണ്. നടക്കാനുള്ള വഴി പോലും അവരിട്ടിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോയിട്ട് പറഞ്ഞു നടക്കാനുള്ള വഴിയെങ്കിലും വേണം, നിങ്ങൾ മണ്ണെടുത്തിട്ട് അപ്പുറത്തേക്ക് ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ഞങ്ങൾ വൈകുന്നേരം നടക്കാനുള്ള ബുദ്ധിമുട്ടുന്ന തരത്തിൽ അവർ കിളച്ച് മറിച്ചിട്ട് അവിടെ ഒരു റോഡേ അന്ന് വരെ ഉണ്ടായിരുന്നില്ല എന്നുള്ള മട്ടിലാണ് ഈ ഭാഗം കിടന്നിറങ്ങുന്നത്. രാവിലെ വണ്ടിയായിട്ട് പോയ ആളുകൾ മുഴുവൻ വൈകുന്നേരം വണ്ടി പകുതിയിൽ വെച്ച് വളരെ ബുദ്ധിമുട്ടി നടന്ന് വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. പൈപ്പ് പൊട്ടി മണ്ണും ചളിയുമെല്ലാം വീട്ടുമുറ്റങ്ങളിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. ഇതിനിടെ പുതുതായി സ്ഥാപിച്ച 110 KV സബ്സ്റ്റേഷൻ പ്രദേശവാസികൾക്ക് ഭീഷണിയാവുന്നതായും പരാതി ഉയർന്നു. സബ്സ്റ്റേഷൻ വന്നതിനുശേഷം വീടുകളിൽ നിരന്തരം വൈദ്യുതി അപകടങ്ങൾ ഉണ്ടാകുന്നതായി പരാതി ഉയർന്നു. വികസനത്തിനോട് പ്രദേശവാസികൾക്ക് എതിർപ്പില്ല. പക്ഷേ മുൻകൂട്ടി അറിയിച്ച് ബദൽ സംവിധാനങ്ങൾ ഒരുക്കി ഇത്തരം പ്രവൃത്തികൾ ആരംഭിക്കാവുന്നതായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ബുദ്ധിമുട്ട് എന്നല്ലാതെ നല്ലൊരു പ്രവൃത്തി ഉണ്ടല്ലോ. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ കഴിഞ്ഞ ദിവസം ഫീസ് അടിച്ചു പോയി. അവിടെ എന്തോ കമ്പി എന്തോ തട്ടിയിട്ട് എന്നിട്ട് 10,000 രൂപ ഞങ്ങൾ ചിലവാക്കിയിട്ടായിരിക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ ദിവസം ഒന്നരാടെ ഓരോന്ന് സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും നല്ല വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഫാന് പോയി, കറണ്ടിന്റെ മഹാപ്രശ്നം ഉണ്ടായിരുന്നു. അതേസമയം ജനങ്ങളെയും ജനപ്രതിനിധികളെയും മുൻകൂട്ടി അറിയിക്കാതെ ഇത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് നേതാവ് AK അക്ബർ കുറ്റപ്പെടുത്തി. സ്കൂൾ തുറന്ന സമയം തൊട്ടപ്പുറത്ത്, ഇതേ റോഡിന് തൊട്ടപ്പുറത്താണ് ഈ പ്രദേശത്തെ മുഴുവൻ ഒരു 6-7 വാർഡുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഹെൽത്ത് സെന്റർ വർക്ക് ചെയ്യുന്നത് ഈ പ്രദേശത്താണ്. അതോടൊപ്പം തന്നെ സ്കൂൾ തുറന്ന കാലഘട്ടം, ഈ സ്കൂൾ തുറന്ന 4-5 ദിവസങ്ങളായിട്ടുള്ളൂ. ഈ കുട്ടികളുടെ സ്കൂള് പോകേണ്ട പ്രയാസങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്കും. അതേസമയം സുരക്ഷയുടെ ഭാഗമായാണ് കേബിൾ ഭൂമിക്കടിയിലൂടെ കൊണ്ടുപോകുന്നതെന്നും തുടക്കത്തിൽ ചെറിയ റോഡായതുകൊണ്ടാണ് നിലവിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായതെന്നും KCB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രവി വ്യക്തമാക്കി. സബ്സ്റ്റേഷനിലെ മരുതൂർ സബ്സ്റ്റേഷന്റെ പവർ സപ്ലൈ സ്റ്റെബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ കൊപ്പത്തുനിന്ന് ഓവർഹെഡ് ലൈനാണ് ഉള്ളത്. അത് ഒരു മരക്കൊമ്പോ മറ്റോ വീണാൽ ഇന്ററപ്റ്റ് ആകും. ടൗൺ മുഴുവൻ ഇൻട്രപ്ഷൻ ഇപ്പോൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് അണ്ടർഗ്രൗണ്ട് കേബിൾ ആകുമ്പോൾ അത് സ്റ്റെബിൾ ആവും. അതാണുള്ളത്. ഇതിപ്പോൾ തുടങ്ങി നമ്മളും പ്രതീക്ഷയില്ല. ചെറിയ റോഡാണ് ഇപ്പോൾ തുടക്കത്തിലുള്ളത്. അതുകൊണ്ടാണ് ഇത് 11 KV 33-ൻ്റെ കൂടെ 11 KV കേബിൾ കൂടി, ഡിസ്ട്രിബ്യൂഷൻ കേബിൾ കൂടി പോകേണ്ടി വന്നുകൊണ്ട് അതിൻ്റെ സൈസ് കൂടി കൂടി കേബിൾ ട്രഞ്ചിൻ്റെ. അതുകൊണ്ടാണ് ഇപ്പം മണ്ണ് ഈ റോഡിലേക്ക് കയറിയിട്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. ഉടൻ തന്നെ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പ്രവൃത്തികൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. NCV ന്യൂസ്, തൃത്തല.